ഒരിക്കൽ മാത്രമാണ് പെലെ ഇന്ത്യയിൽ പന്തു തട്ടിയിട്ടുള്ളത് എങ്കിലും ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്കും ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തിനും മറക്കാനാവാത്ത ഒരു ഏടാണത്. 42 വർഷങ്ങൾക്ക് മുൻപാണ് പെലെ ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൊൽക്കത്തയിലെ ഇഡൻ ഗാർഡൻസ് ആണ് ഇതിഹാസത്തിന്റെ പാദസ്പർശമേറ്റ ഏക ഇന്ത്യൻ മൈതാനം. 1977 സെപ്റ്റംബർ 24 കൊൽക്കത്തയിൽ മോഹൻ ബഗാനും പെലെയും നേർക്കുനേർ വന്നു. മുൻകാല ഫുട്ബോൾ താരങ്ങൾക്ക് സാമ്പത്തിക സഹായം കണ്ടെത്താനായിരുന്നു പെലെയുടെ ക്ലബ്ബായ കോസ്മോസും മോഹൻ ബഗാനും ഏറ്റുമുട്ടിയത്. മോഹൻ ബഗാൻ തന്നെയാണ് പെലെയുടെ വരവിന് വഴിയൊരുക്കിയതും. ഗ്യാരണ്ടി തുകയായി കോസ്മോസ് $20,000 ആവശ്യപ്പെട്ടെങ്കിലും പെലെ ഇടപെട്ട് തുക $5,000 ആക്കി. 36-കാരനായ പെലെയെ കാണാൻ അന്ന് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് 65,000 കാണികളായിരുന്നു. 360 രൂപയായിരുന്നു അന്നത്തെ ടിക്കറ്റ് വില. എന്നാൽ ഇത് കരിഞ്ചന്തയിൽ ഒരു ടിക്കറ്റിന് 7,000 രൂപ വരെയായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പെലയ്ക്കൊപ്പം അന്ന് കാർലോസും കോസ്മോസിനായി കളത്തിലിറങ്ങി. ആദ്യ ഗോൾ ആതിഥേയരാണ് നേടിയത് എങ്കിലും പിന്നാലെ വന്നു കോസ്മോസിന്റെ സമനില ഗോൾ. ഇരു ടീമും 2 ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞ ആ മത്സരത്തിൽ ഫുട്ബോൾ മാന്ത്രികൻ നിറഞ്ഞു കളിച്ചെങ്കിലും ഗോളൊന്നും നേടാനായില്ല. എന്നാൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തെ അതിശയിപ്പിച്ച ചില ബഗാൻ താരങ്ങളുണ്ടായിരുന്നു. ശിവജി ബാനർജി എന്ന ഗോൾ കീപ്പറായിരുന്നു അവരിലൊരാൾ. രണ്ടുവട്ടം പെലെയുടെ ഫ്രീ കിക്കുകൾ തടഞ്ഞിട്ട വ്യക്തിയാണ് ശിവജി ബാനർജി. അന്ന് വൈകിട്ടത്തെ വിരുന്നിൽ പെലെ ശിവജിയെ അഭിനന്ദിച്ചുവെന്നും പന്തുകളത്തിൽ നിന്ന് പുറത്തുപോയാലും അതിൽ നിന്ന് കണ്ണെടുക്കരുതെന്ന ഉപദേശം തന്നതായും 2005 ശിവജി എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കളിക്കുശേഷം മടങ്ങിയ പെലെ 1976 ജനുവരി 27 ടോക്കിയോയിൽ നിന്ന് മൗറീഷ്യസിലേക്കുള്ള യാത്രയിൽ മുംബൈയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിനുശേഷം 2015 ഒക്ടോബറിലായിരുന്നു പെലെയുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. 38 വർഷത്തിനു ശേഷം ഒരിക്കൽ കൂടി ഫുട്ബോൾ ചക്രവർത്തിയെ കൊൽക്കത്ത വരവേറ്റു. 74-ാം വയസ്സിലും തന്നെ ഇന്ത്യക്കാർ ഇത്രമേൽ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ആ ഫുട്ബോൾ മാന്ത്രികൻ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം. നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൌരവ് ഗാംഗുലിക്കും AR റഹ്മാനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമൊപ്പം പെലെ വേദി പങ്കിട്ടു. ഗാലറിയിൽ ആരാധകർ അന്ന് പെലെ പെലെയെന്ന് ആർത്തുവിളിച്ചു. പിന്നീട് ഡൽഹിയിലെത്തിയ പെലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ സുബ്രതോ കപ്പിന്റെ ഫൈനൽ മത്സര വിജയികൾക്ക് സമ്മാനം നൽകിയാണ് മടങ്ങിയത്. ഇന്ത്യക്കാരിൽ നിന്നു ലഭിച്ച സ്നേഹം ഉജ്ജ്വലമാണ്. അത് 38 വർഷം മുൻപ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ലഭിച്ച സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. 2015 ഇന്ത്യയിലെത്തിയപ്പോൾ പെലെ പറഞ്ഞ വാക്കുകളാണിത്. മണ്ണിൽ മറിഞ്ഞാലും ഇന്ത്യയുടെ മനസ്സിൽ നിന്ന് പെലെ ഒരിക്കലും മായില്ല. We Star and Merciless Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking. Powered by Edabroad, B-Craft, Willy White Toothpaste, Dobanit Coaching, Valavana EC Money. Radio Partner, Red FM 93.5. 3 പതിറ്റാണ്ടിനിടയിലെ അതിശൈത്യത്തിന്റെ പിടിയിലാണ് US. ഈ സമയത്താണ് ബോംബ് സൈക്ലോണിൽ തണുത്തുറഞ്ഞ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വെള്ളം ഒഴുകുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം മഞ്ഞുപാളികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് നയാഗ്ര വെള്ളച്ചാട്ടം എന്നാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 160 അടി പൊക്കമുണ്ട് വെള്ളച്ചാട്ടത്തിന്. കാഴ്ചയിൽ മഞ്ഞുകൊണ്ട് മൂടിയ നിലയിലാണ് കാണപ്പെടുന്നതെങ്കിലും ഓരോ സെക്കൻഡിലും 3160 ടൺ വെള്ളം ഒഴുകുന്നതിനാൽ പൂർണമായും തണുത്തുറയില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാഴ്ചയിൽ വിസ്മയിപ്പിക്കുമെങ്കിലും കൊടും തണുപ്പിന്റെ നേർക്കാഴ്ചയാണ് വൈറലാകുന്ന ദൃശ്യങ്ങൾ. കനത്ത ശൈത്യത്തിൽ വെള്ളച്ചാട്ടം പകുതിയിൽ കൂടുതൽ മഞ്ഞുകട്ടകളായി മാറിയിരിക്കുകയാണ്. പുറമേയുള്ള വെള്ളം മഞ്ഞുകട്ടകളായി മാറിയെങ്കിലും ഉള്ളിൽ ഇപ്പോഴും വെള്ളം ഒഴുകുന്നതായി നയാഗ്ര പാർക്കിന്റെ വെബ്സൈറ്റിൽ പറയുന്നു. അതേസമയം ഈ വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം മഞ്ഞുമൂടിയ നിലയിലാണ്. ചുറ്റുമൊന്നും കാണാൻ പറ്റില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ശൈത്യകാലത്തിലൂടെ കടന്നു പോവുകയാണ് അമേരിക്ക. ശീതക്കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും മൂലം 5,300-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. പല സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. US പല നഗരങ്ങളും താപനില -9 താഴെയാണെന്നാണ് പറയുന്നത്. ഫ്ലോറിഡയിലും ടെക്സസിലുമാണ് സ്ഥിതി അങ്ങേയറ്റം രൂക്ഷമെന്നാണ് റിപ്പോർട്ടുകൾ. കാഴ്ചാ പരിമിതി 0 ഏറ്റവും തിരക്കേറിയ ക്രിസ്മസ് അവധിക്കാലത്തും നഗര റോഡുകൾ പലതും നിശ്ചലമായി. ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചു. ബോംബ് സൈക്ലോൺ എന്ന് പേരിട്ടിരിക്കുന്ന ശീതക്കാറ്റ് ഇനി വരും ദിവസങ്ങളിലും നീളുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.